മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. ഞാനായിട്ട് അത് കത്തിക്കുന്നില്ല, വേണ്ടവർക്കത് ചെയ്യാം. ഒരിക്കൽ മുറിച്ചു മാറ്റിയതൊന്നും വച്ചു കെട്ടാൻ ആരും ശ്രമിക്കണ്ട. എത്ര കെട്ടിയാലും ഇനി അത് ഉറക്കില്ല. ഇതെന്താ ഇത്? എന്റെ ടീച്ചർക്ക് അറിയാണോ? ഋഷി സാറിന്റെ സ്വഭാവം ടീച്ചർക്ക് അറിയാവുന്നല്ലേ. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊടുത്ത് ആ കുട്ടിയുടെ മനസ്സ് മാറ്റിയിരിക്കുക. അത് അത്ര പെട്ടെന്നൊന്നും ശരിയാവില്ല ടീച്ചറമ്മേ. ഇതൊന്നും കണ്ട് ടീച്ചർ സങ്കടപ്പെടണ്ട. ടീച്ചർ നോക്കിക്കോ, ഇതേ ഋഷി സാറ് തന്നെ ഒരിക്കൽ അമ്മയെന്ന് വിളിച്ചു കയറി വരും. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മകനെ ഒന്ന് കാണാനും അമ്മയെന്ന് വിളി കേൾക്കാനും ആഗ്രഹിച്ചത് ഇത്ര വലിയ തെറ്റാന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. കയ്യത്തും ദൂരത്ത് സ്വന്തം മോനുണ്ടായിട്ടും അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, അവന് തലോടാൻ, അതിനുപോലും ഭാഗ്യമില്ലാത്തൊരമ്മ. ടീച്ചറെപ്പോഴും ഇതേ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടോണ്ടിരിക്കുകയാണോ? എന്റെ ടീച്ചറെ, കാലങ്ങളായി മനസ്സിൽ കിടക്കുന്ന ദേഷ്യം ഒരു സമ്മാനം കൊടുത്തയച്ചതുകൊണ്ട് തീരുന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല സൂര്യ. ആദിയുടെ കയ്യിൽ തന്നെ തിരിച്ചയച്ചിരുന്നെങ്കിൽ എനിക്കിത്ര വിഷമം ഉണ്ടാവുമായിരുന്നില്ല. സാരില്ല ടീച്ചർ, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി അതോർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഇതിപ്പോ ഞാൻ മാത്രമല്ലല്ലോ ആദ്യം എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. ആദ്യ സാറിന് ഇതൊക്കെ മുൻകൂട്ടി അറിയാവുന്നതല്ലേ. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ലായിരുന്നു. എന്ത് പറഞ്ഞ ഞാൻ ടീച്ചറെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മഞ്ഞുരുകുന്നതിന് മുൻപുള്ള കാഠിന്യം മാത്രമാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഈ മഞ്ഞിനി ഉരുകുന്ന എനിക്ക് വിശ്വാസമില്ല. ശരിയും തെറ്റും വേർതിരിക്കാൻ കഴിയാത്ത വിധം അവന്റെ മനസ്സിൽ ഈ അമ്മയോടുള്ള ശത്രുത ഉറച്ചു പോയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഞാനും തെറ്റുകാരിയാണ്. എല്ലാം ഉപേക്ഷിച്ച് മാളിയക്കലിന്റെ പടി ഇറങ്ങുമ്പോ ജീവന്റെ ഒരു ഭാഗം അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നില്ലേ. ടീച്ചർ പ്ലീസ്, ഈ സങ്കടം കാണാൻ എനിക്ക് വയ്യ.
അക്കാമ്മയെ സങ്കടപ്പെട്ടിരിക്കുക. ടീച്ചർ ഇങ്ങനെ തളർന്നു പോയാ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടാവില്ലെന്ന് ടീച്ചർക്ക് അറിയാവുന്നല്ലേ? അറിയാം, എല്ലാം എനിക്കറിയാം. പക്ഷേ ഈ അമ്മയോട് ഇത്രയധികം വെറുപ്പ് അവൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോ താങ്ങാൻ പറ്റുന്നില്ല. സൂര്യ, അവൻ കുട്ടിക്കാലത്ത് ഒന്നിനും വാശി പിടിക്കുവരുന്നില്ല. കുട്ടിക്കാലത്ത് അവൻ ചിരിക്കുന്ന കാണാൻ എന്തു ഭംഗിയായിരുന്നു എന്നോ. ഇപ്പൊ നോക്ക്, എന്നോടൊന്ന് ചിരിക്കാൻ പോലും കഴിയാത്തവനായി എന്റെ മോൻ. ഇങ്ങനെ വിഷമിക്കരുത് പ്ലീസ്. ഞാനിപ്പോ അവന്റെ മനസ്സിലില്ല സൂര്യ. ഇതെന്താ ടീച്ചർ ഇങ്ങനെ? പല ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച ആളല്ലേ ടീച്ചർ? എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോ ആശ്വാസവും ധൈര്യവും തന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ ടീച്ചർ? എന്നിട്ടിപ്പോ ആ ടീച്ചർ തന്നെ ഇങ്ങനെ. സൂര്യ, അവൻ എന്താ എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്താ അവന് ശ്രമിക്കാത്തത്? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് അവനും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? കൊച്ചുകുട്ടിയാണോ അവൻ? എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ അവൻ. മാളേക്കൽ റാണിയമ്മയ്ക്കൊപ്പം അല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? എന്നോടല്ല, മറ്റുള്ളവരോടെങ്കിലും അവനൊന്ന് ചിരിച്ചു കണ്ടാ മതിയായിരുന്നു. ടീച്ചർ, നീ ഒന്നും പറയണ്ട സൂര്യ. ആശ്വാസ വാക്കുകൾ കേൾക്കാൻ പോലും എനിക്കിപ്പോ തോന്നുന്നില്ല. സൂര്യ പോയിക്കോളൂ, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം പ്ലീസ്. ശരി ടീച്ചർ. ടീച്ചറിനത് ആശ്വാസം നൽകുമെങ്കിൽ ഞാൻ അപ്പുറത്തുണ്ടാവും. ഇതിനി ടീച്ചറിന്റെ അടുത്ത് വെക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. സൂര്യ, നിനക്കെന്തിനാത്? വേണം ടീച്ചറെ, എല്ലാ സങ്കടങ്ങൾക്കും ഒരവസാനം വരുമല്ലോ. ടീച്ചർ നോക്കിക്കോ, ഇതേ വസ്ത്രം ധരിപ്പിച്ച് ചിരിക്കുന്ന മുഖവുമായി ഒരു ദിവസം ഋഷി സാറിനെ ഞാൻ ടീച്ചറുടെ മുന്നിൽ കൊണ്ടു നിർത്തും. വേണ്ട, എഴുന്നേക്കണ്ട. എന്റെ മോനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് എന്തിഷ്ടാന്നറിയോ? മോനെ, എന്താ നിന്റെ സങ്കടം? നിന്റെ മുഖമൊക്കെ വല്ലാതെ വാടിപ്പോയല്ലോ. നിനക്ക് ഈ അമ്മയോട് ദേഷ്യമുണ്ടോ? എന്തിന്? പലരും നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ നിന്നെ അമ്മയിൽ നിന്ന് അകറ്റിയത് ഞാനാണെന്ന്? അത് നീയും വിശ്വസിക്കുന്നുണ്ടോ ഋഷി? ഏയ് ഇല്ല, എനിക്ക് റാണിയമ്മ തന്നെ ആയിരുന്നില്ലേ അമ്മ?
ഞാൻ നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ? എന്നിട്ടും നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ റാണിയമ്മ അവരോട് മാപ്പ് പറഞ്ഞില്ലേ? നീ എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു. റാണിയമ്മേ, എന്താ മോനെ? ഇനി വാശിയും വൈരാഗ്യമൊക്കെ വേണോ? എല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അതെ, അവസാനിപ്പിക്കാം, എല്ലാം അവസാനിപ്പിക്കാം. എനിക്ക് വിശ്വസിക്കാമോ റാണിയമ്മേ? പിന്നെന്താ, ഈ വാശിയും പിണക്കും ഒക്കെ അവസാനിപ്പിച്ച് നിനക്ക് നിന്റെ അമ്മയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? അങ്ങനെ ഒന്നിച്ചു കഴിയണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അവരെന്റെ അമ്മയല്ലേ, എനിക്ക് അവരെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ല. എന്താ റാണിയമ്മേ, എന്താ ഒന്നും മിണ്ടാത്തത്? ശരിയാ മോനെ, നീ പറഞ്ഞതാ ശരി. നിന്റെ അമ്മയല്ലേ, നീ ചെന്നെത്തേണ്ടതും അവിടെ തന്നെയാ. എത്ര വെറുക്കാൻ ശ്രമിക്കുമ്പോഴും എന്തോ എനിക്കറിയില്ല റാണിയമ്മേ. ഋഷി എന്നോട് സത്യം പറയണം, ഈ കാർഡ് ആരാ നിനക്ക് സമ്മാനിച്ചത്? ഞാനത് ഒളിച്ചു വെക്കുന്നില്ല, ഇത് സൂര്യ കൈമൾ വരച്ചതാ. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. നിനക്ക് അവളെ ഇഷ്ടാണോ? റാണിയമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ എല്ലാ ഇഷ്ടങ്ങളും സഫലമാവുക തന്നെ ചെയ്യും. മോനൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, എല്ലാ സങ്കടങ്ങളും തീരും ഋഷി. ദുഃഖങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകം നിനക്കുണ്ടാവും. അതെ, സങ്കടങ്ങളൊന്നും ഇല്ലാത്ത ലോകം നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ഞാൻ കാണിച്ചു തന്ന വഴിയിലൂടെ അല്ല നീ ഇപ്പൊ സഞ്ചരിക്കുന്നത്. വേണ്ട ഋഷി, നിനക്കൊരു പുതിയ ജീവിതം വേണ്ട. നിന്റെ മരണം കൊണ്ടാണ് അതിഥിയുടെ തകർച്ചയെങ്കിൽ അത് നടക്കട്ടെ. ഈ രാത്രി നിന്റെ അവസാനത്തെ രാത്രിയാണ്. ഈ റാണിയമ്മയോട് നീ ക്ഷമിച്ചേക്ക്. മോനിന്ന് ഒന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്ക്, എന്നിട്ട് സുഖമായിട്ട് നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. ഋഷി, എന്താ ടീച്ചർ, എന്താ ഉണ്ടായത് ടീച്ചറെ? എന്താ അവര് അവനൊന്നും ടീച്ചർ ടീച്ചർ അവനൊന്നും ചെയ്യല്ലേ? എന്താ ടീച്ചർ, എന്താ പറ്റിയത്? എന്തൊക്കെയാ ഈ പറയുന്നത്? അവര് പാലുമായിട്ട് അവന്റെ മുറിയിൽ വന്നു. ടീച്ചർ, ഋഷി 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 എവിടെ? അയ്യോ ടീച്ചർ, അവരവനെ, അയ്യോ ഋഷി സാറോ, ടീച്ചർ അവര്. യശ്വര, ചെറിയ ചൂടുണ്ടല്ലോ. ഋഷി, അയ്യോ ഋഷി, ടീച്ചർ എന്താ ഇപ്പൊ ചെയ്യ? അക്കാവേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മോളെ, എന്താ പറ്റി? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പതേ നേരിയ പനിയുണ്ട്. ടീച്ചറമ്മേ, എന്താ ടീച്ചറമ്മേ, എന്താ പറ്റിയേ? ടീച്ചറമ്മേ, ടീച്ചറമ്മ എന്താ പറ്റിയേ? ടീച്ചറമ്മേ, ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഈയിടെ ടീച്ചറമ്മ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, അതുകൊണ്ടാ ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നെ. എനിക്കൊന്ന് കിടക്കണം, എന്തോ നല്ല സുഖം തോന്നുന്നില്ല. അക്കമ്മേ, ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു, ആദ്യ സാറിനെ വിളിച്ച് ഏരിയയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതാ കുട്ടി നല്ലത്. വേണ്ട വേണ്ട, ആദ്യേ വിളിക്കണ്ട, എന്തിനാ വെറുതെ
ആദ്യം ബുദ്ധിമുട്ടിക്കുന്നത്. കുട്ടി ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം.